വീട്ടില് കുറച്ച് വിഷമാ, അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടുന്ന് എടുത്തു തരിക? കുടിശ്ശികയിൽ ഇത്രയെങ്കിലും കിട്ടിയാ? ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ, എന്നിട്ട് കുടിശ്ശിയൊക്കെ തീർക്കാം. എന്ന് മാത്രമല്ല, വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ. കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വക്കാലത്തൊന്നും വേണ്ട. അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് അങ്ങോട്ട് കൂടെ. രോഹിണിക്ക് കാശ് വേണോ? എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത് മതിയോ? വേണ്ട. കാറടിച്ച് ചക്രം ഉണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്, ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പേരെ അമ്മച്ചാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വന്ന അല്ലാണ്ട് വരണം. വേഗം ചാടറേ. നീയൊക്കെ പോലീസ്. നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലേ? ആഗ്രഹിച്ചാ ഇങ്ങനെ കിടക്കും. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത, എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടൻ കൊടുത്തു വിചാരിക്കും. എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ? ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറഞ്ഞാൽ ശരിയാണ്? ആയിക്കൂടാനില്ല. എന്തായാലും കുഷ്ഠരോഗ ആഴ്ച മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ, കമ്പൗണ്ടർ, ആ രണ്ടൊന്നു തന്നെ. ഏയ്, ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ, അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിന് അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നു തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നു പടി കൊടുക്കൂലേ, അതൊരു ചന്ത ഉണ്ടാവില്ലല്ലേ. അല്ല, ഏയ്, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ദവിയല്ല, ഉപ്പയല്ലേ. വാരേടാ, ഇന്ന് സോട്ടില് ഒരേ കല്ലാ ഇരിക്ക്. അരിശിയിലെ ഇരുന്ന് കല്ലെടുക്ക, കണ്ണ് ശരിയാ തെരിയല്ലടാ. ഏം പാട്ടി, ഇന്ന വീട്ടിലെ ഉൻ കൂടെ വേല ചെയ്യുന്നതും ചാപ്പാട് പണർക്കും യാരാ ഒരാൾ വയ്ക്ക കൂടാതാ? ഇന്ന കാലത്തിലെ നല്ല വേലക്കാരിയെ കിടക്കാതടാ. വേലക്കാരി അല്ലാമ വേറെ ആരാതായിരുന്നാ? അപ്പടി ആര് വരുവാ? അപ്പോ ഞാൻ ഒരു കല്യാണം പണിട്ടുമാ? എന്നാ ചൊല്ലേ, കൊണ്ണു പോട്ടിടുവേ. ബ്രഹ്മചാരിയ കോയിലെ പൂജാരിയായി ഇരിക്ക വേണ്ടിവൻ ഉൻ താത്താ മാതിരി ഇന്ന കുടുംബത്തോടെ ഗൗരവത്തെ കെടുക്ക പാക്കറിയാ? കണ്ടോളാ പോവി. இந்த வீட்ல யாருமே இல்லாதனால இது வீடா? ஒரு 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 சத்தமே இல்ல. அப்படினா அந்த மிருகத்தை எடுத்து காலையில மாலையில ரெண்டு வேளை வாசி சத்தம் வரும். ஆனா மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும். உனக்கு இங்க சந்தோஷம் கிடையாதா? இருக்கு, பெருத்து இருக்கு. என்னை விட்டு ஜாஸ்தி பேச வைக்காத. உனக்கு எப்படா சந்தோஷம் வரும்? வரும்போது அந்த மிருகத்தை எடுத்து வாசிச்சு உன்னை புரிய வைக்கிறேன். கல்யாணம் பண்ணாம ஞா சத்து போனா அதோட இந்த குடும்ப வம்சமே முடியறது. அப்புறம் இந்த வீடு பாக்குறதுக்கும் ஆள் இருக்காது, பூஜை செய்யறதுக்கும் ஆள் இருக்காது. அது மட்டும் நீ ஞாபகம் வச்சுக்கோ. ஆமா, இதா சங்கரா கொண்டு வைக்கணும். இதே உள்ள ஒரு போதரவில்லையே ஓட்ட உண்டாந்த ശങ്കര, ശങ്കര വേഗം വയ്ക്കോളൂ. എന്താ ഇത്? ആ എന്താ പട്ടേ താമസിച്ചത്? താമസിച്ചു പട്ടേ, പാട്ടേ
അല്ല, നമ്മള് മുതലാളി അങ്ങോട്ട് പോയി. പുള്ളിയെ പ്രസ് നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്കാം. ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ മൂപ്പരെ പ്രസ് പോക്കേ, നമുക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. എനിക്കും സംശയമില്ലാതില്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, കഞ്ഞി എടുക്കണോ? കഞ്ഞി എവിടെ വെക്കാം? പോയിച്ചോരെ. ആ നിക്ക് നിക്ക് നിക്ക്. അല്ല, ഊണ് കഴിച്ചോ? വേണ്ട, ഇരുന്നോളൂ, ഞാൻ വിളമ്പി തരാം. ഇരിക്കുന്നേ, ഇപ്പൊ വരാം. സന്തോഷം വന്നാച്ചാ? വന്നാച്ച്. രോഹിണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം? എങ്ങനെയുള്ളവരെന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടം. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ. അപ്പോ 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 എന്നിഷ്ടാവോ? ഇല്ല, വിരോധം. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? ഒന്നുമില്ല, ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും, അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ, നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. ഒന്നുമില്ല, ഇതാണോ വീട്? അല്ല, ആയിട്ടില്ല, നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കുകയെന്ന് പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. ഒന്നാം തുന്നിൽ കുന്നിൽ തന്നീളം പെണ്ണ് പണ്ടൊരിക്കൽ നറു പഞ്ചമിതൻ പഞ്ചമിതൻ തോണിയിൽ അവൾ മുത്തിനു പോയി
മനത്തേ മുക്കുവ പെണ്ണ് മളൂരേ മംഗള പെണ്ണ്.